Hello, തുല്യതയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആറാമത്തെ പാഠഭാഗം സ്തംഭങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നമ്മൾ സ്തംഭങ്ങൾ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ പാദമുഖങ്ങളും പാർശ്വമുഖങ്ങളും പഠിച്ചു. ഇനി പാദമുഖം ഏത് ആകൃതിയാണോ, അത് ചതുരമാണെങ്കിൽ ചതുരസ്തംഭം, സമചതുരമാണെങ്കിൽ സമചതുരസ്തംഭം, ത്രികോണമാണെങ്കിൽ ത്രികോണസ്തംഭം, പഞ്ചഭുജമാണെങ്കിൽ പഞ്ചഭുജസ്തംഭം, അങ്ങനെയാണ് അതിന് പേര് വന്നതെന്നും പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു, സ്തംഭങ്ങളുടെ പാർശ്വമുഖ പരപ്പളവ് കാണാനും പഠിച്ചു. അപ്പോൾ ആ വീഡിയോ കാണാത്തവര് എത്രയും പെട്ടെന്ന് ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ഇന്ന് നമുക്ക് പാർശ്വമുഖ പരപ്പളവ് വെച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു നോക്കാം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, അത് ചെയ്യാം. അതിനു മുമ്പായിട്ട് പാർശ്വതല പരപ്പളവ് കാണാനുള്ള വഴി എന്താണെന്നുള്ളത് ഞാനിവിടെ എഴുതാം. അപ്പോൾ ഒരു സ്തംഭത്തിന്റെ പാർശ്വമുഖ പരപ്പളവ് കാണാനുള്ള വഴി എന്ന് പറയുന്നത് പാദ ചുറ്റളവ് ഗുണിക്കണം ഉയരം. പാദ ചുറ്റളവ് കണ്ടുപിടിക്കുക, ഉയരം കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് പാർശ്വമുഖ പരപ്പളവ് കാണാം. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചെയ്തു നോക്കാം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. സിമ്പിൾ ആണ്, ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ചതുര സ്തംഭാകൃതിയിലുള്ള ഒരു തൂണിന്റെ പാദ ചുറ്റളവ് 44 സെന്റിമീറ്റർ, ഇതിന്റെ ഉയരം 30 സെന്റിമീറ്റർ, പാർശ്വമുഖ പരപ്പളവ് എത്ര? അപ്പൊ നിങ്ങൾ എഴുതുക പാർശ്വമുഖ പരപ്പളവ്, നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. അത് കാണാനുള്ള വഴി എന്താണ്? പാദ ചുറ്റളവ് ഗുണിക്കണം ഉയരം. അപ്പൊ നമുക്ക് ഇവിടെ ഡയറക്റ്റ് കൊടുക്കാം. പാദ ചുറ്റളവ് തന്നിട്ടുണ്ട് 44 സെന്റിമീറ്റർ, ഉയരം തന്നിട്ടുണ്ട് 30 സെന്റിമീറ്റർ. യൂണിറ്റും രണ്ടും സെന്റിമീറ്ററിലാണ്, അപ്പൊ ഒരു കുഴപ്പവുമില്ല. അപ്പൊ നമുക്ക് 44 × 30 ചെയ്താൽ ഇതിന്റെ പാർശ്വമുഖ പരപ്പളവ് കിട്ടും. 44 × 30 ചെയ്യുക. 44 × 3 ചെയ്തിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 4 × 3 = 12, ശിഷ്ടം 1. 4 × 3 = 12, 12 + 1 = 13, 132. 0 ഇട്ട് കൊടുത്താല് 1320. അപ്പോൾ 1320 ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും ഇതിന്റെ പാദമുഖ പരപ്പളവ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും യൂണിറ്റ് എഴുതുക, ചതുരശ്ര സെന്റിമീറ്റർ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഒരു സമഭുജ ത്രികോണ സ്തംഭത്തിന്റെ പാദവക്ക് 18 സെന്റിമീറ്ററും ഉയരം 12 സെന്റിമീറ്ററും ആകുന്നു, അതിന്റെ പാർശ്വമുഖ പരപ്പളവ് എത്ര? അപ്പോൾ ഇവിടെ സമഭുജ ത്രികോണ സ്തംഭം, അപ്പോൾ എന്താണ് അതിന്റെ പാദമുഖം എന്ന് പറയുന്നത്? ഒരു സമഭുജ ത്രികോണമായിരിക്കും. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ 3 വശങ്ങളും ഒരേ അളവായിരിക്കും. അതിന്റെ പാദവക്ക്, അതായത് ഒരു സൈഡിന്റെ നീളം തന്നിട്ടുണ്ട് 18 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് പാർശ്വമുഖ പരപ്പളവ് കാണാനുള്ള വഴി അറിയാം, പാദ ചുറ്റളവ് ഗുണിക്കണം ഉയരം. അപ്പോൾ ഇവിടെ പാദ ചുറ്റളവ് എന്തായിരിക്കും? ഒരു വശം 18. അപ്പോൾ ചുറ്റളവ് എന്ന് പറയുന്നത് 18 + 18 + 18, അല്ലെങ്കിൽ 3 × 18. പാദ ചുറ്റളവ് എന്താണ്? 18 × 3. ചെയ്തു നോക്കൂ. 8 × 3 = 24, ശിഷ്ടം 2. 1 × 3 = 3, 3 + 2 = 5. 54 ഇതിന്റെ പാദ ചുറ്റളവ് എന്ന് പറയുന്നത്. 54 സെന്റിമീറ്റർ, സെന്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. ഇനി ഉയരം എന്താണ്? 12 സെന്റിമീറ്റർ. അപ്പോ പാർശ്വമുഖ പരപ്പളവ് എന്ത് കിട്ടും? പാദ ചുറ്റളവ് ഗുണിക്കണം ഉയരം. 54 × 12 = 12. ചെയ്തു നോക്കിയാൽ മതി. 54 × 12 എത്രയാണ്? 2 × 8, 2 × 5 = 10. ഇനി താഴെ 1 × 4 = 4. ഇവിടെ എഴുതുക, 10 സ്ഥാനത്ത് എഴുതുക. 1 × 5 = 5. ഇത് രണ്ടും കൂട്ടിയാൽ 8, ഇവിടെ 4 = 6. 648 ആണ് എന്ന് കിട്ടും. ഇപ്പോൾ യൂണിറ്റ് എന്താണ്? ചതുരശ്ര സെന്റിമീറ്റർ. അപ്പൊ നിങ്ങൾ തന്നിട്ടുള്ള സ്തംഭം ഏത് ആകൃതിയാണെന്ന് കൂടി നോക്കിയാലാണ് അതിന്റെ പാദ ചുറ്റളവ് അറിയുന്നത്. ഇവിടെ സമചതുരമായിരുന്നെങ്കിൽ നമ്മൾക്ക് 4 × 18 ചെയ്തേണ്ടി വരും. എന്താണ്, സമചതുരത്തിന് 4 വശങ്ങളുണ്ട്. അപ്പൊ ചുറ്റളവ് എന്ന് പറയുന്നത് ആ 4 വശങ്ങളും കൂട്ടിയതാണ്. ഇവിടെ ത്രികോണമായതുകൊണ്ട് 3 വശങ്ങളാണ്. അപ്പൊ ചുറ്റളവ് ഈ 3 വശങ്ങളും കൂട്ടിയതാണ്. അപ്പൊ നിങ്ങൾ ചോദ്യം കൃത്യമായിട്ട് 2-3 തവണ വായിച്ചു നോക്കുക. പിന്നെ യൂണിറ്റ് കൂടി ശ്രദ്ധിക്കുക. ഇവിടെ സെന്റിമീറ്റർ ആണ്, ഇവിടെയും സെന്റിമീറ്റർ ആണ്. അപ്പൊ കുഴപ്പമില്ല, മീറ്ററും സെന്റിമീറ്ററും 2 യൂണിറ്റ് വന്നാൽ നിങ്ങൾ അത് ഒന്നിലേക്ക് തന്നെ മാറ്റി എഴുതേണ്ടി വരും. അടുത്ത ചോദ്യം നോക്കൂ.
ഒരു ഹാളിന് സമചതുര സ്തംഭാകൃതിയിലുള്ള 5 തൂണുകളുണ്ട്. ഇതിന്റെ താഴത്തെ ഒരു വശത്തിന്റെ നീളം 25 സെന്റിമീറ്റർ, ഉയരം 3 മീറ്ററുമാണ്. 5 തൂണുകളുണ്ട്, സമചതുര സ്തംഭാകൃതിയാണ്. പിന്നെന്ത് തന്നിട്ടുണ്ട്? താഴത്തെ ഒരു വശത്തിന്റെ നീളം, അതായത് ആ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 25 സെന്റിമീറ്റർ ആണ്. ഉയരം 3 മീറ്റർ ആണ്. ഉയരം 3 മീറ്റർ ആണ്. ഇവിടെ മീറ്ററും സെന്റിമീറ്ററുമാണ്. അപ്പൊ എല്ലാം ഒന്നിലേക്ക് മാറ്റുന്നതായിരിക്കും ഉത്തമം. ഇത്തരം 5 തൂണുകൾക്ക് നിറം നൽകുന്നതിന് ചതുരശ്ര മീറ്ററിന് 400 രൂപ നിരക്കിൽ എന്ത് ചിലവ് വരും? അപ്പൊ ഈ 5 തൂണുകൾക്കും നിറം നൽകണം. അപ്പൊ നമുക്ക് അതിന്റെ പാർശ്വമുഖങ്ങൾക്ക് മാത്രമാണ് നിറം നൽകുന്നത്. താഴ്ഭാഗം എന്ന് പറയുന്നത് തറയിൽ ഒട്ടിയിട്ടുണ്ടാവും. മുകൾ ഭാഗം എന്ന് പറയുന്നത് അതിന്റെ സീലിംഗിലും ഒട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇതിന്റെ 4 വശങ്ങളിലാണ് നമുക്ക് നിറം നൽകേണ്ടത്. അപ്പൊ ചതുരശ്ര മീറ്ററിന് 400 രൂപയാണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്റർ ആണെന്ന് നോക്കണം. അപ്പൊ ഒരു തൂണിന് എത്രയാണെന്ന് കിട്ടും. അങ്ങനെയുള്ള 5 തൂണുകൾക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? പാർശ്വമുഖ പരപ്പളവ് കണ്ടുപിടിക്കണം. പാർശ്വമുഖ പരപ്പളവ് എന്താണ്? പാദ ചുറ്റളവ് ഗുണിക്കണം ഉയരം. അത് നിങ്ങൾ എപ്പോഴും എഴുതുക. പാർശ്വമുഖ പരപ്പളവ് പാദ ചുറ്റളവ് ഗുണിക്കണം ഉയരം. അപ്പൊ നമുക്കിവിടെ പാദ ചുറ്റളവ് കാണണം. പാദ ചുറ്റളവ് എന്താണ്? ഇതൊരു സമചതുരമാണ്. ഒരു വശം 25 സെന്റിമീറ്റർ. അപ്പോ ചുറ്റളവ് എന്ന് പറയുന്നത് 4 വശം, 25 + 25 + 25 + 25, അല്ലെങ്കിൽ 4 × 25 എത്രയാണ്? 100 സെന്റിമീറ്റർ. അപ്പൊ പാദ ചുറ്റളവ് 100 സെന്റിമീറ്റർ ആണ്. ഉയരം 3 മീറ്റർ ആണ്. അപ്പൊ 100 സെന്റിമീറ്ററിന് നമുക്ക് മീറ്ററിലേക്ക് മാറ്റാം. എത്രയാണ്? 1 മീറ്റർ. അപ്പോ പാദ ചുറ്റളവ് 1 മീറ്റർ ഗുണിക്കണം ഉയരം 3 മീറ്റർ. അപ്പൊ എന്ത് വരും? 3 മീറ്റർ ആണെന്ന് വരും. 3 ചതുരശ്ര മീറ്റർ ആണെന്ന് വരും. എപ്പോഴും പരപ്പളവിന്റെ യൂണിറ്റ് ചതുരശ്ര മീറ്റർ ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ 1 മീറ്റർ ആണ്, ഇവിടെ 3 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ മീറ്ററും മീറ്ററും ഗുണിച്ചു. അപ്പൊ നമുക്ക് ചതുരശ്ര മീറ്റർ വന്നു. വർഗം വരുന്നത് പോലെ മീറ്ററും മീറ്ററും ഗുണിക്കുമ്പോൾ നമുക്ക് ചതുരശ്ര മീറ്റർ വന്നു. നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ മീറ്റർ സ്ക്വയർ ഇങ്ങനെയാണ് എഴുതുന്നത്. വർഗം എഴുതുന്ന രീതിയിലാണ് എഴുതുന്നത്. അപ്പൊ നമുക്ക് പാർശ്വമുഖ പരപ്പളവ് 3 ചതുരശ്ര മീറ്റർ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്തറിയാം? 1 ചതുരശ്ര മീറ്ററിന് 400 രൂപ. അപ്പൊ 3 ചതുരശ്ര മീറ്ററിന് എത്രയായിരിക്കും? 400 × 3 എത്രയാ? 4 × 3 12, 12 ശേഷം 2 0, 1200 രൂപയാണെന്ന് കിട്ടി. അപ്പൊ ഇത് 1 തൂണിന്റെ വിലയാണ്. അപ്പൊ നമുക്ക് 5 തൂണുകൾക്ക് നിറം നൽകണം. അപ്പൊ എന്ത് വരും? 5 × 1200. അപ്പൊ എന്ത് വരും? നിങ്ങൾ ചെയ്തു നോക്കുക. 12 × 5 എത്രയാ? 5 × 2 10, ശിഷ്ടം 1. 5 × 1 5, 5 + 1 6, 60. 60 ശേഷം ഇവിടെ 2 0 ഇട്ട് കൊടുക്കുക. അപ്പൊ 6000 രൂപയാണെന്ന് കിട്ടി. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായാലും ഇല്ലെങ്കിലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് വീഡിയോയിൽ ഞങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റും. സ്പീഡ് കൂടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അവസാനത്തെ ചോദ്യം നോക്കൂ. ഒരു സമചതുര സ്തംഭാകൃതിയിലുള്ള ഒരു തൂണിന്റെ പാർശ്വതല മുഖങ്ങൾക്ക് ചുമർ കടലാസ് ഒട്ടിച്ചിട്ടുണ്ട്. പാർശ്വമുഖങ്ങൾ കൃത്യമായി പൊതിയാൻ 900 ചതുരശ്ര സെന്റിമീറ്റർ ചുമർ കടലാസ് ആവശ്യമായി വന്നു. തൂണിന്റെ ഉയരം 25 സെന്റിമീറ്റർ എങ്കിൽ തൂണിന്റെ പാദവശത്തിന്റെ നീളം എത്ര? ഇവിടെ നമുക്ക് പാർശ്വമുഖ പരപ്പളവ് തന്നിട്ടുണ്ട്. നിങ്ങൾ ചോദ്യം 1-2 പ്രാവശ്യം വായിച്ചു നോക്കുക. ഇവിടെ ഒരു സമചതുര സ്തംഭാകൃതിയിലുള്ള തൂണ്, അത് നമുക്കറിയാം. അതിന്റെ പാർശ്വതല മുഖങ്ങൾക്ക് ചുമർ കടലാസ്, അതായത് വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ പാർശ്വതലങ്ങൾക്ക് ചുമർ കടലാസ് ഒട്ടിക്കാൻ നമുക്ക് എത്ര ചതുരശ്ര മീറ്റർ, അതായത് അതിന്റെ പരപ്പളവ് കണ്ടുപിടിച്ചാലാണ് എത്ര ചുമർ കടലാസ് ആവശ്യമായിട്ട് വരുന്നതെന്ന് അറിയുന്നത്. പക്ഷെ ഇവിടെ ആ അളവ് തന്നിട്ടുണ്ട്. പാർശ്വമുഖങ്ങൾ കൃത്യമായി പൊതിയാൻ 900 ചതുരശ്ര സെന്റിമീറ്റർ ചുമർ കടലാസ് ആവശ്യമായിട്ട് വന്നു. അപ്പൊ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? പാർശ്വമുഖ പരപ്പളവ് തന്നിട്ടുണ്ട്. പാർശ്വമുഖ പരപ്പളവ് എത്രയാണ്? 900 ചതുരശ്ര സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? തൂണിന്റെ ഉയരം 25 സെന്റിമീറ്റർ. ഉയരവും തന്നിട്ടുണ്ട്, 25 സെന്റിമീറ്റർ. നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. എങ്കിൽ തൂണിന്റെ പാദവശത്തിന്റെ നീളം എത്ര? അപ്പൊ പാദവശത്തിന്റെ നീളം നമ്മൾ കണ്ടുപിടിക്കണം. പാദവശം എന്താണ്? സമചതുര സ്തംഭം. അപ്പൊ പാദവശം എന്ന് പറയുന്നത് ഒരു സമചതുരമാണ്. പാദം എന്ന് പറയുന്നത് സമചതുരമാണ്, പാദമുഖം. പാദവശം നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് എന്തറിയാം? പാർശ്വമുഖ പരപ്പളവ് എന്ന് പറയുന്നത് പാദ ചുറ്റളവ് ഗുണിക്കണം ഉയരമാണ് എന്നറിയാം. ഉയരവും അറിയാം,
പാർശ്വമുഖ പരപ്പളവും അറിയാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പാദ ചുറ്റളവ് ഗുണിക്കണം ഉയരം എത്രയാണ്? 900 ആണ് ഇവിടെ തന്നിട്ടുണ്ട്. ഉയരവും തന്നിട്ടുണ്ട് 25. അപ്പൊ പാദ ചുറ്റളവ് ഗുണിക്കണം 25 സെന്റിമീറ്റർ. രണ്ടും സെന്റിമീറ്ററാണ്, അപ്പൊ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പൊ പാദ ചുറ്റളവിനോട് 25 ഗുണിച്ചാല് 900. അപ്പൊ പാദ ചുറ്റളവ് എന്തായിരിക്കും? 900 ഹരിക്കണം 25. അപ്പൊ നമുക്ക് പാദ ചുറ്റളവ് കിട്ടും. പാദ ചുറ്റളവ് കിട്ടിയാല് അതിൽ നിന്ന് നമുക്ക് പാദവശം കണ്ടുപിടിക്കാം. 900 ഹരിക്കണം 25 നിങ്ങൾ ചെയ്ത് നോക്കുക. 900 ഹരിക്കണം 25. 90ൽ 25 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 25, 50, 75 വീണ്ടും ചെയ്താല് 100 വരും. അപ്പോ 3 പ്രാവശ്യം, അപ്പോ 75. 3 × 75 = 75 ആണ്. ഇനി ഇത് കുറച്ച് നോക്കുക. 10ൽ നിന്ന് 5 പോയാല് 5. ഇവിടെ 10 ആവുമ്പോ ഇവിടെ നിന്ന് 1 കടമെടുത്തു, അപ്പൊ ഇവിടെ 8 ആണ്. 8ൽ നിന്ന് 7 പോയാല് 1. അപ്പൊ ഇവിടെ 15. ഇനി ഈ 0 കൂടി താഴെ എഴുതുക. 150. ഇനി 150ൽ എത്ര 25 ഉണ്ട്? 6. 6 × 25 = 150. ശിഷ്ടം 0. അപ്പൊ നമുക്ക് 36 ആണ് എന്ന് കിട്ടി. അപ്പോ പാദ ചുറ്റളവ് 36 സെന്റിമീറ്റർ ആണ് എന്ന് കിട്ടി. പാദ ചുറ്റളവ്, പാദ മുഖം എന്ന് പറയുന്നത് സമചതുരമാണ്. ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 36 ആണ്. സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും ഒരേ അളവാണ്. അപ്പൊ ചുറ്റളവ് എന്താണ്? ഒരളവിന്റെ നീളം നമുക്ക് ഒരു എ ആണെന്ന് എടുത്താല് 4 × a ആണ്. a+a+a+a 4a ആണ് ഈ 36 എന്ന് പറയുന്നത്. അപ്പൊ ഒരു വശത്തിന്റെ നീളം എന്താണ്? 36നെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ പാദവശം എന്ന് പറയുന്നത് 36 ഹരിക്കണം 4 എത്രയാ? 9. അപ്പൊ പാദവശം എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണ് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ പാദവശമാണ് കണ്ടുപിടിക്കേണ്ടത്, എത്രയാണ്? 9 സെന്റിമീറ്റർ ആണ്. അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ ഒരു സ്തംഭത്തിന്റെ പാർശ്വമുഖ പരപ്പളവ് കാണാനുള്ള വഴി എന്തായിരുന്നു? പാദ ചുറ്റളവ് ഗുണിക്കണം ഉയരം. അപ്പൊ പാദ ചുറ്റളവ് എന്ന് പറയുമ്പോൾ പാദമുഖം എന്താണെന്ന് കൂടി നിങ്ങൾ അറിയണം. പാദമുഖം ചതുരമാണെങ്കിൽ, സമചതുരമാണെങ്കിൽ ആ ഒരു രീതിയിൽ ചുറ്റളവ് കാണുക. 4 വശങ്ങളുടെയും അളവ് കൂട്ടിയാൽ നമുക്ക് ചുറ്റളവ് കിട്ടും. ഇനി അതൊരു ത്രികോണമാണെങ്കിൽ ആ 3 വശങ്ങൾ കൂട്ടിയാലാണ് നമുക്ക് പാദ ചുറ്റളവ് കിട്ടുന്നത്. അപ്പൊ പാദമുഖം എന്താണെന്ന് മനസ്സിലാക്കി പാദ ചുറ്റളവ് കാണുക. അതിനെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ പാർശ്വമുഖ പരപ്പളവ് കിട്ടും. പിന്നെ യൂണിറ്റ് കൂടി ശ്രദ്ധിക്കുക. സെന്റിമീറ്റർ, മീറ്റർ എല്ലാം ഒരേ യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് ഒന്നും ആലോചിക്കാതെ ഗുണിക്കാം, അല്ലെങ്കിൽ മറ്റേ യൂണിറ്റിലേക്ക് നിങ്ങൾ മാറ്റേണ്ടി വരും. പിന്നെ പാർശ്വമുഖ പരപ്പളവ്, അതായത് പരപ്പളവിന്റെ യൂണിറ്റ് എപ്പോഴും ചതുരശ്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ ചതുരശ്ര മീറ്റർ ആയിരിക്കും. അതും കൂടി നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും 1000 നന്ദി. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.